നമസ്കാരം. ഹിസ്ബുല്ല മേധാവിയായിരുന്ന ഹസൻ നസ്രല്ലയെ വധിച്ചതിന് പിന്നാലെ ഇസ്രയേലിന് എത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഇല്ലെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രല്ലയെ വധിക്കാനായത് ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഹിസ്ബുല്ല തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ലെബനനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ഇസ്രയേൽ കരയുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിനായി അഭ്യർത്ഥിച്ചു. നസ്രല്ല വധം ഇറാന് മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് നെതന്യാഹു. ഇസ്രയേലിന് അപ്രാപ്യമായ ഒരിടവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തോട് ഞാൻ പറയുന്നു, ഞങ്ങളെ ആരടിച്ചാലും ഞങ്ങൾ തിരിച്ചടിക്കും. ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ദികളായവരെ തിരികെ വീടുകളിൽ എത്തിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞതായും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. 80s സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലികൾക്കും വിദേശ പൗരന്മാർക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഹസൻ നസ്രുള്ളയാണ് എന്ന് നെതന്യാഹു ആരോപിച്ചു. 83 ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിയിലെ ആക്രമണത്തിൽ 63 പേർ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഹിസ്ബുള്ളയെ തളർത്താൻ ഭീകരനായ നസ്രല്ലയുടെ മരണം അത്യന്താപേക്ഷിതമായിരുന്നു എന്നും നെതന്യാഹു പറഞ്ഞു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത്. ഇക്കാര്യം സംഘടനയും ഇസ്രയേലും സ്ഥിരീകരിച്ചു. ഇസ്രയേലിനെതിരായ പോരാട്ടം തുടരും എന്നാണ് ഹിസ്ബുല്ലയുടെ പ്രതികരണം. ലെബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറിയ ഹിസ്ബുല്ലയ്ക്കും സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടിയാണ് ഹസൻ നസ്രല്ലയുടെ ഈ കൊലപാതകം. ഹിസ്ബുള്ള നേതൃനിരയിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവ് കൂടിയാണ് ഹസൻ നസ്രല്ല. 32 വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഇയാൾ. 18 വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച 2000 ഇസ്രയേൽ സൈന്യത്തെ ലെബനനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് നസ്രല്ലയുടെ നേതൃത്വത്തിലായിരുന്നു. 2006 യുദ്ധത്തിലും ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെ നസ്രല്ല മേഖലയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി ഉയരുകയായിരുന്നു. സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശക്തമായി അപലപിച്ചിട്ടുണ്ട്. നസ്രല്ലയെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ല എന്ന് ആയത്തുള്ള ഖമേനി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പരമോന്നത നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നസ്രല്ലയുടെ കൊലപാതകത്തെ ഹമാസും അപലപിച്ചു. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന് ഹമാസ് ആരോപിച്ചു. 92 32 വയസ്സിലാണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ നസ്രല്ല എത്തിയത്. ലെബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത് നസ്രല്ലയാണ്. ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇറാനാണ് പിന്തുണ നൽകുന്നത്. ഹസൻ നസ്രല്ലയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ 5 ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ആരംഭിച്ച ഇസ്രയേൽ ആക്രമണങ്ങളിൽ 800 പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നസ്രല്ലയുടെ കൊലപാതകത്തെ തുടർന്ന് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. രാജ്യത്തിൻ്റെ അധികാര മേഖലയിലും പ്രതിനിധികൾക്കുമേലും നടക്കുന്ന ആക്രമണങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഇറാൻ്റെ യു എൻ അംബാസിഡർ വ്യക്തമാക്കി. മേഖലയെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇസ്രയേൽ നടപടികളെ ചെറുക്കണമെന്നും യു എന്നോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് 50,000 പേർ ലെബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തതായി യു എൻ അധികൃതർ വ്യക്തമാക്കി. 200,000 പേരെ സംഘർഷം ബാധിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും യു എൻ അധികൃതർ രാജ്യാന്തര മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കിഴക്കൻ സിറിയയിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ 12 പേർ കൊല്ലപ്പെട്ടു. ദെയർ എസോർ നഗരത്തിലും ഇറാഖ് അതിർത്തിയിലെ ബുഖ്മാൽ മേഖലയിലുമാണ് വ്യോമാക്രമണമുണ്ടായത്. വ്യോമാക്രമണങ്ങളിൽ 5 ദെയർ എസോർ വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ കിഴക്കൻ സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ 100 വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്.